എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും എൽഷദായ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്നത് വിദ്യാഭ്യാസ മനഃശാസ്ത്രം അഥവാ എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് ഇന്ന് പത്താമത്തെ ക്ലാസ്സാണ് പാർട്ട് ടെൻ ഇന്ന് ക്ലാസ് എടുക്കുന്നത് ഹാവി ഗസ്റ്റിൻ്റെ ഡെവലപ്മെൻ്റൽ ടാസ്കിനെ കുറിച്ചാണ് ഹാവി ഗസ്റ്റിൻ്റെ വികസനോന്മുഖ പ്രവൃത്തികളും വിദ്യാഭ്യാസ ആസൂത്രണവും എന്ന അധ്യായത്തിലെ ഡെവലപ്മെൻറ്റ് ടാസ്ക്കുകളെ കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കുന്നത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗം തന്നെയാണ് വളരെ ശ്രദ്ധയോടെ ക്ലാസുകൾ നിരീക്ഷിക്കുക നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഈശ്വര പ്രാർത്ഥനയോടെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സുകൾ ആരംഭിക്കാം ഹാവി ഗസ്റ്റിൻ്റെ ഡെവലപ്മെൻറ്റ് ടാസ്കിനെ കുറിച്ചാണ് നമ്മളിന്ന് കൂടുതൽ വിശദീകരിക്കുന്നത് അതായത് ഈ വികസനോന്മുഖ പ്രവൃത്തികളെന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ്റെ ഓരോ കാലഘട്ടത്തിലും അത് ശൈശവം അതുപോലെ തന്നെ ആദ്യകാല ബാല്യം പിൽക്കാല ബാല്യം കൗമാരം അങ്ങനെയുള്ള ഓരോ ഘട്ടങ്ങളിലും മനുഷ്യൻ ഒരു വ്യക്തി ആർജിക്കേണ്ട ചില കഴിവുകളെക്കുറിച്ചാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് അതിൽ ഓരോ ഘട്ടത്തിൽ ആർജിക്കേണ്ട ആ കഴിവുകളെക്കുറിച്ച് വ്യത്യസ്തമാക്കി തരംതിരിച്ചിട്ടുണ്ട് ഓരോ കാലഘട്ടത്തിൽ ഇന്നന്ന കഴിവുകൾ ഒരു വ്യക്തിയിൽ ഉണ്ടായിരിക്കണമെന്നതിനെ കുറിച്ചിട്ട് അപ്പോൾ അത് നമ്മൾ അങ്ങനെ തന്നെ പഠിച്ചിരിക്കണം കാരണം ആ ഭാഗത്ത് നിന്ന് ധാരാളം ക്വസ്റ്റിൻസ് കേട്ടതിന് ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു ഓരോ ഘട്ടത്തിലും ഏതൊക്കെ ഏതൊക്കെ തരത്തിലുള്ള വികസനം വളർച്ചയാണ് മനുഷ്യന് വേണ്ടത് എന്നതിനെ കുറിച്ചും വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം അതിനെക്കുറിച്ച് നമ്മൾ കൂടുതലായി വിശദമായി ചർച്ച ചെയ്യും പക്ഷേ ആ ഭാഗങ്ങൾ അങ്ങനെ അങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കണം എന്നുള്ളതാണ് മുന്നേ തന്നെ ഇങ്ങനെ പറഞ്ഞത് ഒരു വികസനോന്മുഖ പ്രവൃത്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഒരു സമൂഹവുമായി വിജയകരമായ നിലയിൽ പൊരുത്തപ്പെടാൻ വ്യക്തിയെ സഹായിക്കുന്ന പ്രവർത്തികളാണ് വികസനോന്മുഖ പ്രവർത്തികൾ അതായത് താൻ ഉൾപ്പെട്ട സമൂഹത്തിൽ ആ സമൂഹവുമായി പൊരുത്തപ്പെട്ട് ജീവിക്കുവാൻ അയാളെ സഹായിക്കുന്ന പ്രവൃത്തികളാണ് അപ്പോൾ ഒരു ഒരു വ്യക്തിക്ക് ആ ഒരു സമൂഹത്തിൽ അയാൾ നേടിയെടുക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതെല്ലാം ആർജിക്കണമെങ്കിൽ വേണ്ട രീതിയിൽ അയാൾക്കതെല്ലാം കൈവരിക്കാൻ കഴിയണമെങ്കിൽ അയാൾക്ക് വേണ്ട വിധത്തിലുള്ള വികസനങ്ങൾ മതിയാവൂ അത് ഓരോ കാലഘട്ടത്തിലും ഇന്നന്ന വികസനങ്ങൾ ഇന്നന്ന രീതിയിൽ ഒരു വ്യക്തി വികസിക്കണമെന്നുള്ളത് ഉണ്ട് എന്നാൽ മാത്രമേ നല്ലൊരു രീതിയിൽ ഒരു സമൂഹ ജീവിതം അല്ലെങ്കിൽ സാമൂഹികമായ ബന്ധങ്ങളോട് പൊരുത്തപ്പെട്ടു പോകാൻ ഒരു വ്യക്തിക്ക് കഴിയുകയുള്ളൂ ഇങ്ങനെ വ്യക്തി ഓരോ കാലഘട്ടത്തിലുമായി ആർജിക്കേണ്ട കഴിവുകളെ കുറിച്ചാണ് നമ്മളിനി പറയുന്നത് ഈ ഹാവിഗസ്റ്റ് എന്ന മനഃശാസ്ത്രത്തിൻ്റെ അഭിപ്രായത്തിൽ ഓരോ പുതിയ ഘട്ടവും അടുത്ത ഘട്ടത്തിലേക്ക് പുരോഗമിക്കും മുമ്പ് വ്യക്തി പൂർത്തിയാക്കേണ്ട ചില ആവശ്യ പ്രവർത്തന ശേഷികളും നൈപുണ്യങ്ങളും മനോഭാവങ്ങളും ആശയങ്ങളും ഉൾക്കൊള്ളുന്നതാണ് അതായത് ഒരു സ്റ്റേജിൽ നിന്ന് അടുത്ത സ്റ്റേജിലേക്ക് വ്യക്തി പോകുന്നതിന് മുമ്പ് അയാൾ കൈവരിച്ചിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞത് വികസനോന്മുഖ പ്രവൃത്തി എന്നത് വ്യക്തിയുടെ ജീവിതത്തിലെ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ട് ആവശ്യമായി വരുന്ന പ്രവർത്തനങ്ങളാണ് അതിൻ്റെ വിജയകരമായ ആർജനം വ്യക്തിയുടെ ആനന്ദത്തിനും പിൽക്കാല പ്രവർത്തനത്തിലെ വിജയത്തിനും കാരണമാകുമ്പോൾ അതിലെ പരാജയം വ്യക്തിയുടെ അസന്തുഷ്ടിക്കും സമൂഹത്തിൻ്റെ അംഗീകാരമില്ലായ്മയ്ക്കും പിൽക്കാല പ്രവർത്തനങ്ങളെ പ്രയാസത്തിനും കാരണമാകുന്നു ഓരോ കാലഘട്ടത്തിലും ആ ഒരു സ്റ്റേജിൽ പറയുന്ന കാര്യങ്ങൾ വ്യക്തിക്ക് വേണ്ട രീതിയിൽ നേടിയെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് പിന്നീടുള്ള കാലഘട്ടത്തിൽ അയാൾ പരാജിതനാവുകയും അതുമൂലം അയാളിൽ അസന്തുഷ്ടി ഉണ്ടാവുകയും സമൂഹത്തിൽ നിന്ന് വേണ്ട അയാൾക്ക് അംഗീകാരം ലഭിക്കാതിരിക്കുകയും ചെയ്യുമെന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഓരോ കാലഘട്ടത്തിലും വ്യക്തി ആർജിക്കേണ്ട കഴിവുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കൂടുതൽ വിശദമായി തന്നെ ചർച്ച ചെയ്യാം അതിന് മുമ്പായിട്ട് ചില കാര്യങ്ങൾ കൂടെ പറയാം ഈ വികസനോന്മുഖ പ്രവൃത്തികളിൽ പരാജയതനാവുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അയാൾ അസന്തുഷ്ടനായിരിക്കും കാരണം അയാൾക്ക് ഓരോ കാലഘട്ടത്തിൽ വേണ്ടി വേണ്ട നേടിയെടുക്കേണ്ട കഴിവുകളൊന്നും നേടിയെടുക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ അയാൾ എപ്പോഴും അസന്തുഷ്ടനായിരിക്കും ഇത്തരത്തിൽ ഉണ്ടാകുന്ന ഈ പരാജയങ്ങളുടെ കാരണങ്ങളായി പറയുന്നത് പഠനം സാഹചര്യങ്ങൾ അഭിപ്രേരണ എന്നിവയുള്ള പോരായ്മയാണ് അതായത് പഠനം വേണ്ട വിധത്തിൽ നടക്കുന്നില്ലെങ്കിൽ അയാൾ പരാജിതനാവും അതുപോലെ ഒരു വ്യക്തിക്ക് പഠിക്കാനുള്ള സാഹചര്യങ്ങളില്ലെങ്കിൽ ഇയാൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട് എന്നാൽ സാഹചര്യങ്ങളൊന്നും അതിന് അനുവദീയനമല്ലെങ്കിൽ അയാൾക്ക് വേണ്ട ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയുകയില്ല അതുകൊണ്ടും അയാൾ അസന്തുഷ്ടനായി തരും പിന്നെ അഭിപ്രേരണ അഭിപ്രേരണ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മോട്ടിവേഷനാണ് അതായത് നമുക്കൊരു ലക്ഷ്യം നേടിയെടുക്കാൻ ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തേണ്ടതിന് അതുമായി അതിലേക്ക് നമ്മളെ നയിക്കുവാനുള്ള എല്ലാ പ്രേരക ഘടകങ്ങളും അല്ലെങ്കിൽ അത് നമ്മുടെ മനസ്സിനെ ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ തയ്യാറെടുക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ട വിധത്തിൽ ലഭിച്ചില്ലെങ്കിൽ അതെല്ലാം പരാജയത്തിന് കാരണമാകും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അതിനാൽ കുട്ടികളെ വികസനോന്മുഖ പ്രവൃത്തികളിൽ വിജയിക്കാൻ പ്രാപ്തരാകുമാർ അവർക്ക് പഠനവസരങ്ങൾ നൽകുവാനും അവരിൽ അഭിപ്രേരണ വളർത്തുവാനും അധ്യാപകർ പ്രത്യേകം ശ്രദ്ധിക്കണം വികസനോന്മുഖ പ്രവൃത്തി എന്ന ആശയത്തെ രണ്ട് രീതിയിൽ അത് വിദ്യാഭ്യാസ ആസൂത്രണത്തെ സഹായിക്കുന്നുണ്ട് ഒന്നാമത്തേതായിട്ട് പറയുകയാണെങ്കിൽ അത് വിദ്യാലയങ്ങളിലൂടെയുള്ള വിദ്യാഭ്യാസത്തിൻ്റെ ഉദ്ദേശങ്ങൾ കണ്ടെത്താനും പ്രസ്താവിക്കാനും സഹായിക്കുന്നു ഒരു വിദ്യാലയത്തിൽ വിദ്യാഭ്യാസം എന്തിനാണ് വിദ്യാഭ്യാസം കൊണ്ട് എന്താണ് ഉദ്ദേശങ്ങൾ അതിനെക്കുറിച്ചൊക്കെ കണ്ടെത്താനായിട്ട് ഈ വികസനോന്മുഖ പ്രവർത്തികൾ സഹായിക്കുന്നുണ്ട് രണ്ടാമത്തേത് വിദ്യാഭ്യാസ സംരംഭങ്ങളുടെ കാലനിർണയത്തിന് സഹായകമാവുന്നു മനസ്സും ശരീരവും പക്വമാവുകയും വ്യക്തി ഒരു പ്രത്യേക വികസനോത്മുഖ പ്രവൃത്തി ആർജിക്കാൻ സന്നദ്ധമാവുകയും ചെയ്യുമ്പോൾ ബോധനത്തിനുള്ള സന്ദർഭമായി എന്ന് കരുതാം അപ്പോ ഒരു വ്യക്തി പഠനത്തിന് പ്രാപ്തനായി എന്ന് മനസ്സിലാക്കണമെങ്കിൽ അയാളുടെ മനസ്സും ശരീരവും പക്വമാവുകയും അതായത് അയാളുടെ മനസ്സും ശരീരവും ആ പഠിക്കാനുള്ള നിലയിലേക്ക് അയാൾ എത്തിച്ചേരുകയും ആ ഓരോ കാലഘട്ടത്തിലും എത്തേണ്ട ആർജിക്കേണ്ട വികസനോന്മുഖ പ്രവർത്തികളെല്ലാം തന്നെ അയാളിൽ നടന്നു എങ്കിലും മാത്രമാണ് അയാൾ അയാളിൽ വേണ്ട രീതിയിലൊരു പഠനം നടക്കുകയുള്ളൂ അപ്പോൾ ഇനി നമുക്ക് ഓരോ ഘട്ടത്തിലുമുള്ള വികസനോന്മുഖ പ്രവൃത്തികളെ ഡെവലപ്മെൻറ്റൽ ടാസ്ക് ഡെവലപ്മെൻറ്റൽ ടാസ്ക് ഹാവിയെസ്റ്റിൻ്റെയാണ് അപ്പോൾ ഈ ഡെവലപ്മെൻറ്റൽ ടാസ്ക്കിനെ കുറിച്ച് നമുക്ക് പഠിക്കാം ഓരോ കാലഘട്ടത്തിലും വ്യക്തി ആർജിക്കേണ്ട ചില വികസനോന്മുഖ പ്രവർത്തികളാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് ആദ്യമായി അദ്ദേഹം പറയുന്നത് വിദ്യാലയ പൂർവഘട്ടത്തിലെ വികസനോന്മുഖ പ്രവൃത്തികളാണ് അതായത് ഒരു കുട്ടി വിദ്യാലയത്തിൽ പോയി തുടങ്ങുന്നതിന് മുമ്പേയുള്ള വികസനോന്മുഖ പ്രവൃത്തികളെക്കുറിച്ചാണ് അതായത് അതിൽ ശൈശവവും ആദ്യകാല ബാല്യ ബാല്യവും പെടും നമ്മൾ പഠിച്ചിട്ടുണ്ട് ശൈശവ കാലഘട്ടവും ആദ്യകാല ബാല്യ ഘട്ടവുമെല്ലാം അപ്പോൾ ആ ഒരു കാലഘട്ടമാണ് ഇതിൽ വിദ്യാലയ പൂർവ്വഘട്ടം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോളൊരു വിദ്യാലയ പൂർവ്വഘട്ടത്തിൽ വ്യക്തി ആർജിക്കേണ്ട കഴിവുകളാണ് നടക്കാൻ പഠിക്കൽ ഒരു ശിശു നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു ഒരു വയസ്സാവുന്നതോടുകൂടെയൊക്കെ കുട്ടി നടക്കാനായി ആരംഭിക്കും അപ്പോൾ കുട്ടി നടക്കാൻ പഠിക്കണം അതുപോലെ തന്നെ സംസാരിക്കാനും പ്രതികരിക്കാനും പഠിക്കൽ ആഹാരം കഴിക്കാനും വെള്ളവും പാലും കുടിക്കാൻ പഠിക്കൽ വിസർജ്യ വസ്തുക്കളുടെ വിസർജനം നിയന്ത്രിക്കാൻ പഠിക്കൽ ലിംഗ വ്യത്യാസം മനസ്സിലാക്കൽ ശാരീരിക സ്ഥിരത കൈവരിക്കൽ സാമൂഹികവും കായികവുമായ യാഥാർത്ഥ്യങ്ങളെ സംബന്ധിക്കുന്ന ലളിത ആശയങ്ങളുടെ രൂപവത്കരണം സാമൂഹികവും കായികവുമായ യാഥാർത്ഥ്യങ്ങളെ സംബന്ധിക്കുന്ന ലളിത ആശയങ്ങളുടെ രൂപോത്കരണം ഇതൊക്കെ ആദ്യകാല ബാലഘട്ടത്തിൽ നടക്കേണ്ടുന്ന കാര്യങ്ങളായിട്ടാണ് ഹേവിഗസ്റ്റ് പറയുന്നത് അതുപോലെ തന്നെ മാതാപിതാക്കളോടും സഹോദരങ്ങളോടും മറ്റുള്ളവരോടും വൈ വൈകാരികമായ ബന്ധം സ്ഥാപിക്കാൻ പഠിക്കൽ ശരിയും തെറ്റും തിരിച്ചറിയാൻ പഠിക്കലും മനസ്സാക്ഷിയെ വികസിപ്പിക്കലും നല്ല പ്രവൃത്തിയും ചീത്ത പ്രവൃത്തിയും തിരിച്ചറിയൽ അപ്പോൾ ഒരു പത്ത് കാര്യങ്ങൾ അദ്ദേഹം വിദ്യാലയ പൂർവ്വഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് ആ ഭാഗം നമുക്ക് വ്യക്തമായി അറിഞ്ഞിരിക്കണം നടക്കാൻ പഠിക്കലാണ് പിന്നെ സംസാരിക്കാനും പ്രതികരിക്കാനും പഠിക്കൽ ആഹാരം കഴിക്കാനും വെള്ളവും പാലും കുടിക്കാനും പഠിക്കൽ വിസർജ്യ വസ്തുക്കളുടെ വിസര്ജനം നിയന്ത്രിക്കാൻ പഠിക്കൽ അതുപോലെ ലിംഗ വ്യത്യാസം മനസ്സിലാക്കൽ ശാരീരിക സ്ഥിരത കൈവരിക്കൽ സാമൂഹികവും കായികവുമായി യഥാർത്ഥങ്ങളെ സംബന്ധിക്കുന്ന ലളിത ആശയങ്ങളുടെ രൂപവത്കരണം മാതാപിതാക്കളോടും സഹോദരങ്ങളോടും മറ്റുള്ളവരോടും വൈകാരിക ബന്ധം സ്ഥാപിക്കാൻ പഠിക്കൽ ശരിയും തെറ്റും തിരിച്ചറിയാൻ പഠിക്കലും മനസ്സാക്ഷിയെ വികസിപ്പിക്കലും നല്ല പ്രവൃത്തിയും ചീത്ത പ്രവൃത്തിയും വേർതിരിച്ചറിയാൻ അപ്പോൾ ഒരു വിദ്യാലയ പൂർവ്വഘട്ടത്തിലെ ശൈശവത്തിലും ആദ്യകാല ഭാരത്തിലും കുട്ടി ആർജിക്കേണ്ട കഴിവുകളാണ് ഇതിൽ ഈ വിദ്യാലയ പൂർവ്വഘട്ടം എന്ന് കൊണ്ട് അർത്ഥമാക്കുന്ന കുട്ടി കുട്ടിയുടെ ശൈശവ ആരംഭം തൊട്ട് ഒരു ആറു വയസ്സ് വരെയൊക്കെയുള്ള കാലഘട്ടമാണ് അതിനുശേഷം കുട്ടി സ്കൂളിൽ പോയി തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ് ഇനി നമുക്ക് പ്രാഥമിക വിദ്യാഭ്യാസത്തിലെ വികസനോന്മുഖ പ്രവർത്തികൾ അതായത് ഒരു ആറു വയസ്സോടുകൂടി കുട്ടി സ്കൂളിൽ ചേരുന്നു പിന്നെ അവിടെ നിന്ന് തൊട്ട് ഒരു പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ കുട്ടി ആർജിക്കേണ്ട കഴിവുകളെ കുറിച്ചാണ് പറയുന്നത് ഇതിൽ വയസ്സൊന്നും തരംതിരിച്ച് പറഞ്ഞിട്ടില്ല എങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവേണ്ടതിന് ഈ കാലഘട്ടം ഇതാണ് എന്നത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ ആ വയസ്സ് കൊണ്ട് അത് പറഞ്ഞു തരുന്നത് അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ എളുപ്പമായിരിക്കും അപ്പോൾ പ്രാഥമിക വിദ്യാഭ്യാസം അതായത് അന്ത്യകാല ബാല്യമാണ് പൂർവ്വകാല ബാല്യം കഴിഞ്ഞു അതായത് ആദ്യകാല ബാല്യം കഴിഞ്ഞുകൊണ്ട് പിന്നീട് വരുന്ന പിൽക്കാല ബാല്യമാണിത് അതായത് അന്ത്യകാല ബാല്യം എന്നൊക്കെ ഇതിനെ പറയും അപ്പോൾ ഈ ഒരു സമയത്ത് കുട്ടി ആർജിക്കേണ്ട കഴിവുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം സാധാരണ കളികൾക്ക് ആവശ്യമായ കായിക നെയ്പുണ്യികൾ വളർത്തൽ സാധാരണ കളികൾക്ക് ആവശ്യമായ കായിക നെയ്പുണ്യികൾ വളർത്തൽ വളരുന്ന ജീവി എന്ന നിലയിൽ അവനവനോട് തന്നെ വിശാല മനോഭാവം സൃഷ്ടിക്കൽ വളരുന്ന ജീവി എന്ന നിലയിൽ അവനവനോട് തന്നെ വിശാലമായ മനോഭാവം സൃഷ്ടിക്കൽ സമവയസ്കരോട് പൊരുത്തപ്പെടാൻ പഠിക്കൽ അല്ലേ കുട്ടികൾ തമ്മിൽ എപ്പോഴും ഒരു പൊരുത്ത ഇല്ലെങ്കിൽ എപ്പോഴും കലഹങ്ങളും പ്രശ്നങ്ങളും അപ്പോൾ ആ ഒരു സമയത്ത് അവർ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആ ഭാഗങ്ങളെല്ലാം മുൻകാല ക്ലാസ്സുകളിൽ സഹകരണ മനോഭാവം അവരിൽ വളർന്നു തുടങ്ങുന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് സമവയസ്കരോട് പൊരുത്തപ്പെടാൻ പഠിക്കൽ ഉചിതമായ ആൺ പെൺ ചുമതലകൾ അഭ്യസിക്കൽ ഓരോ പ്രായത്തിലും അവർക്ക് ഉചിതമായ ആൺ പെൺ ചുമതലകൾ അവർ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചിട്ട് അത് അഭ്യസിക്കല് അടുത്തത് വായന എഴുത്ത് കണക്കുകൂട്ടൽ എന്നിവയിലെ അടിസ്ഥാന നൈപുണ്യങ്ങൾ വികസിപ്പിക്കൽ ആ ഒരു പ്രായവുമായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ നമ്മളെല്ലാം ആ ഒരു കാലഘട്ടത്തിൽ ആർജിച്ചിട്ടുള്ള കഴിവുകളൊക്കെ തന്നെയാണ് ഇവിടെ പറയുന്നത് അതുകൊണ്ടാണ് ആ വയസ്സ് ഞാൻ എടുത്തു പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ എളുപ്പം പിടികിട്ടും ദൈനംദിന ജീവിതത്തിന് ആവശ്യമുള്ള ആശയങ്ങൾ സ്വാംശീകരിക്കൽ മനസാക്ഷിയും സന്മാർഗോധവും മൂല്യങ്ങളും വികസിപ്പിക്കൽ വ്യക്തി സ്വാതന്ത്ര്യം നേടിയെടുക്കൽ സാമൂഹിക സംഘങ്ങളോടും സ്ഥാപനങ്ങളോടുമുള്ള മനോഭാവം വികസിപ്പിക്കൽ ജീവിതത്തോട് ബന്ധമുള്ള മൂല്യങ്ങളും വിശ്വാസങ്ങളും വികസിപ്പിക്കൽ അപ്പോൾ ഒരു ആറ് വയസ്സോട്ട് പന്ത്രണ്ട് വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടത്തിൽ വ്യക്തി ആർജിക്കേണ്ട ചില വ്യക്തി വികസനോന്മുഖ പ്രവൃത്തികളാണ് ഈ പറയുന്നത് വായന എഴുത്ത് കണക്കൂട്ടൽ എന്നിലെ അടിസ്ഥാന നൈപുണ്യങ്ങൾ വികസിപ്പിക്കൽ ദൈനംദിന ജീവിതത്തിന് ആവശ്യമുള്ള ആശയങ്ങൾ സംശീകരിക്കൽ മനസ്സാക്ഷിയും സന്മാർഗബോധവും മൂല്യങ്ങളും വികസിപ്പിക്കൽ വ്യക്തി സ്വാതന്ത്ര്യം നേടിയെടുക്കൽ സാമൂഹിക സംഘങ്ങളോടും സ്ഥാപനങ്ങളോടുമുള്ള മനോഭാവം വികസിപ്പിക്കൽ ജീവിതത്തോട് ബന്ധമുള്ള മൂല്യങ്ങളും വിശ്വാസങ്ങളും വികസിപ്പിക്കൽ ഇനി നമുക്ക് നോക്കാം സെക്കൻഡറി വിദ്യാഭ്യാസ ഘട്ടത്തിലെ വികസനോന്മുഖ പ്രവൃത്തികൾ ഇവിടെ സെക്കൻഡറി വിദ്യാഭ്യാസ ഘട്ടം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തി കൗമാരകാലത്തിലേക്ക് കടന്നത് തൊട്ടുള്ള കാര്യങ്ങളാണ് ഒരു പന്ത്രണ്ട് വയസ്സ് തൊട്ട് ആ ഒരു കൗമാരകാലം ഒരു പത്തൊമ്പത് വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ വ്യക്തി ആർജിക്കേണ്ട ചില വികസനോന്മുഖ പ്രവൃത്തികളാണ് അതിൽ പറയുന്നത് രണ്ടു ലിംഗത്തിലും പെട്ട സമവയസ്കരോട് പുതിയതും കൂടുതൽ പക്കവുമായ ബന്ധം ആർജിക്കൽ രണ്ടു ലിംഗത്തിൽപ്പെട്ട സമവയസ്കരോട് പുതിയതും കൂടുതൽ വ്യക്തവുമായ സോറി പക്കവുമായ ബന്ധം ആർജിക്കൽ എന്നാൽ ഇതിൽ തന്നെ മുന്നത്തെ ഭാഗത്തിൽ നമ്മൾ പഠിച്ചു എന്താണ് ഉചിതമായ ആൺപെൺ ചുമതലകൾ നിർവഹിക്കലാണ് രണ്ടാം അതായത് ഈ പ്രാഥമിക വിദ്യാഭ്യാസ ഘട്ടത്തിലെ ഉചിതമായ ആൺ പെൺ ചുമതലകൾ വർദ്ധിക്ക അഭ്യസിക്കലാണ് എന്നാൽ സെക്കൻഡറി വിദ്യാഭ്യാസത്തില് പറയുന്നത് രണ്ട് ലിംഗത്തിലും പെട്ട സമവയസ്കരോട് പുതിയതും കൂടുതലും കൂടുതൽ പക്കവുമായ ബന്ധം ആർജിക്കലാണ് അടുത്തത് പ്രവർത്തനങ്ങളിൽ ആൺപെൺ ചുമതലകൾ നിർവഹിക്കാനുള്ള കഴിവ് ആർജിക്കൽ അവിടെ മുന്നത്തിൽ പറഞ്ഞത് ഉചിതമായ ആൺപെൺ ചുമതലകൾ അഭ്യസിക്കലാണെങ്കിൽ ഇവിടെ അവരുടെ ചുമതലകൾ നിർവഹിക്കാനുള്ള കഴിവാണ് ആ ചുമതലകളെല്ലാം ചെയ്യുവാനുള്ള കഴിവ് ആർജിക്കലാണ് അവനവൻ്റെ ലാസ്റ്റ് പിന്നെ പറയുന്നതാണ് അവനവൻ്റെ ബാഹ്യ രൂപത്തെ അംഗീകരിക്കലും ശരീരത്തെ കാര്യശ്രമമായി ഉപയോഗിക്കലും ഒരു വ്യക്തി കൗമാരപ്രായത്തിലെത്തുമ്പോഴേക്കും തന്നെ അവരുടെ ബാഹ്യമായ ഘടന ശാരീരിക ഘടനയെല്ലാം പൂർണ്ണമായ അർത്ഥത്തിൽ എല്ലാ രീതിയിലും വ്യക്തി പക്വതയിലെത്തി കഴിഞ്ഞിരിക്കും ശരീരത്തിൻ്റെ വളർച്ചയെല്ലാം ആ ഒരു കറക്റ്റ് എത്രയാണോ ഒരു ശക്തി ഒരു വ്യക്തി ഒരു വലിപ്പം വെക്കും ആ ഒരു വലിപ്പത്തിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞിരിക്കും അപ്പം ആ കാലഘട്ടത്തിൽ അവനവൻ്റെ ബാഹ്യ രൂപത്തെ അംഗീകരിക്കലും ശരീരത്തെ കാര്യക്ഷമമായി ഉപയോഗിക്കലും സാമ്പത്തിക സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തല് സാമ്പത്തിക സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തൽ മാതാപിതാക്കളിൽ നിന്നും മറ്റു മുതിർന്നവരിൽ നിന്നും വൈകാരിക സ്വാതന്ത്ര്യം കൈവരിക്കല് അതായത് മാതാപിതാക്കളിൽ നിന്നും മുതിർന്നതിൽ നിന്നും വൈകാരികമായ സ്വാതന്ത്ര്യം കൈവരിക്കല് മുന്നതവാദം നമ്മൾ പഠിച്ചിട്ടുണ്ട് വ്യക്തി സ്വാതന്ത്ര്യം നേടിയെടുക്കലെന്ന് പക്ഷെ ഇവിടെ എന്താ പറയുന്നത് മാതാപിതാക്കളിൽ നിന്നും മുതിർന്നതിൽ നിന്നും വൈകാരികമായ സ്വാതന്ത്ര്യം കൈവരിക്കലാണ് ഇതിനു മുമ്പുള്ള ഘട്ടത്തിൽ നമ്മൾ വ്യക്തി സ്വാതന്ത്ര്യം നേടിയെടുക്കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഭാഗം മുന്നേ ചർച്ച ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് വ്യക്തി കൂടുതൽ മാതാപിതാക്കളൊക്കെ ആശ്രയിക്കാതെ അവനവൻ്റെ കാര്യങ്ങളൊക്കെ തന്നെത്താൻ ചെയ്യാൻ തുടങ്ങുന്നു കുട്ടികൾ ആ ഒരു കാലഘട്ടത്തിൽ അപ്പോൾ അതാണ് ആ കാലഘട്ടത്തിൽ വ്യക്തി സ്വാതന്ത്ര്യം നേടിയെടുക്കൽ എന്നാലേ ഈ ഭാഗത്ത് സെക്കൻഡറി വിദ്യാഭ്യാസ ഘട്ടത്തിൽ കൗമാരപ്രായത്തിൽ പറയുന്നത് മാതാപിതാക്കളിൽ നിന്നും മറ്റു മുതിർ നിന്നും വൈകാരിക സ്വാതന്ത്ര്യം കൈവരിക്കില്ല അതായത് സ്വന്തമായ അഭിപ്രായം അതുപോലെ തന്നെ അവരുടെ അഭിപ്രായങ്ങളെക്കുറിച്ചും അവരുടെ ആശയങ്ങളെക്കുറിച്ചും അതുപോലെ ചോദ്യം ചെയ്യാനുള്ള അവരുടെ ഇതൊക്കെ ഒരു ാണ് വേണ്ട രീതിയിൽ വൈകാരികമായ അവരുടെ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളെയെല്ലാം വ്യക്തി സ്വാതന്ത്ര്യത്തോടെ അഭിപ്രായങ്ങളെ പ്രകടിപ്പിക്കുന്നതും തന്റെ അഭിപ്രായങ്ങളുടെ ആവശ്യങ്ങളെ നേടിയെടുക്കുന്നതൊക്കെ അതാണ് ഇവിടെ ഇങ്ങനെ പറയുന്നത് അടുത്തത് യുക്തമായ ഒരു തൊഴിൽ തിരഞ്ഞെടുക്കലും അതിന് തയ്യാറെടുക്കലും വ്യക്തി അല്ലേ ഒരു കൗമാര കാലഘട്ടത്തിലാവുമ്പോഴേക്കും വ്യക്തി ഒരു പഠിപ്പൊക്കെ കഴിയാറാകുമ്പോൾ അവരാലോചിക്കും അടുത്തത് എന്താണ് അവൻ്റെ ഒരു ജോലി ആ വക കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ച് വ്യക്തി ചിന്തിച്ചു തുടങ്ങും അപ്പോൾ യുക്തമായൊരു തൊഴിൽ തിരഞ്ഞെടുക്കലും തിരഞ്ഞെടുക്കലിനെ കുറിച്ചും അവിടെ പറയുന്നു അതിന് തയ്യാറെടുക്കലും അവർ അപ്പോൾ അത് നമ്മൾ ഒരു പ്ലസ് ടു ഒക്കെ കഴിയുന്നതോടു കൂടിയാണ് ഏതാണ് ഇനി തൊഴിൽപരമായിട്ടുള്ള ഏത് കോഴ്സാണ് താൻ തിരഞ്ഞെടുക്കേണ്ടത് ഇതെല്ലാം ചിന്തിച്ചു തുടങ്ങുന്നതും അതിനു വേണ്ടിയുള്ള രീതിയിൽ പരിശ്രമിക്കുന്നതും എല്ലാം ആ ഒരു കാലഘട്ടത്തിലാണ് പിന്നെ വിവാഹത്തിനും കുടുംബ ജീവിതത്തിനും തയ്യാറെടുക്കൽ ആ ഒരു കാലഘട്ടമൊക്കെ ആവുമ്പോഴേക്കും പെൺകുട്ടികളുടെ വീട്ടിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പെട്ടെന്ന് വിവാഹ ആലോചനകൾ വരുന്നതും ആൺകുട്ടികളായാലും തങ്ങളുടെ വിവാഹ ജീവിതത്തെ കുറിച്ചൊക്കെ ചിന്തിച്ചു തുടങ്ങുന്ന ഒരു കാലഘട്ടം തന്നെയാണത് അപ്പോൾ വിവാഹ ജീവിതത്തിനും കുടുംബജീവിതത്തിനും തയ്യാറെടുക്കൽ പൗരത്വശേഷികൾ ആർജിക്കാൻ വേണ്ട ആശയങ്ങളും ഭൗതിക നൈപുണ്യങ്ങളും വികസിപ്പിക്കൽ പൗരത്വശേഷികൾ അല്ലേ ശേഷികൾ ആർജിക്കാൻ വേണ്ട ആശയങ്ങളും ഭൗതിക നൈപുണ്യങ്ങളും വികസിപ്പിക്കൽ സാമൂഹികമായ ഉത്തരവാദിത്വം പ്രകടിപ്പിക്കുന്ന വ്യവഹാരങ്ങൾ ആഗ്രഹിക്കലും അവ ആർജിക്കലും സാമൂഹികമായ ഉത്തരവാദിത്വം പ്രകടിപ്പിക്കുന്ന വ്യവഹാരങ്ങൾ ആഗ്രഹിക്കലും ആർജിക്കലും എന്നാലും മുന്നത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സാമൂഹിക സംഘങ്ങളോടും സ്ഥാപനങ്ങളോടുള്ള മനോഭാവം വികസിപ്പിക്കൽ അതായതിപ്പോൾ അവർ അത് ാണ് അതായത് പ്രാഥമിക വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ പറഞ്ഞു അതായത് വ്യക്തി കടന്നുപോകുന്ന സ്കൂളുകളായാലും അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ അങ്ങനെയുള്ളതിനൊക്കെ കുട്ടിക്ക് നല്ലൊരു മനോഭാവം ഉണ്ടായിരിക്കും അതിനെക്കുറിച്ചാണ് അവിടെ പറയുന്നത് എന്നാൽ ഇവിടെ പറയുന്നത് സാമൂഹികമായ സാമൂഹികം പ്രകടിപ്പിക്കുന്ന വ്യവഹാരങ്ങൾ ആഗ്രഹിക്കലും അവനവന് അവനവൻ്റെ ഉത്തരവാദിത്തങ്ങളും കടമകളെക്കുറിച്ചൊക്കെ വ്യക്തി ബോധവാനായിരിക്കുന്ന ഒരു കാലഘട്ടമാണ് സമൂഹത്തിൻ്റെ മാനദണ്ഡങ്ങൾക്കൊത്തുള്ള വ്യവഹാരത്തിന് മാർഗദർശനം നൽകുന്ന മൂല്യസംഘാതം ഉൾക്കൊള്ളൽ സമൂഹത്തിൻ്റെ മാനദണ്ഡങ്ങൾക്കൊത്തുള്ള വ്യവഹാരത്തിന് മാർഗദർശനം നൽകുന്ന മൂല്യ സംഘാതം ഉൾക്കൊള്ളൽ അപ്പോൾ ഇതൊക്കെയാണ് ഹേവി ഗസ്റ്റിൻ്റെ ഡെവലപ്മെൻറ്റൽ ടാസ്ക്കിൽ അദ്ദേഹം പറയുന്ന ഡെവലപ്മെൻറ്റൽ ടാസ്കുകൾ അതായത് വികസനോന്മുഖ പ്രവർത്തികൾ ഓരോ കാലഘട്ടത്തിലും വ്യക്തി ആർജിക്കേണ്ട വികസനോന്മുഖ പ്രവർത്തികൾ ഈ ഓരോ ഘട്ടവും നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കണം ഓരോ ഘട്ടത്തിലും എന്തൊക്കെയാണ് പറയുന്നതെന്ന് പരീക്ഷയ്ക്ക് അങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക ഒരു ഒരു ഘട്ടം തന്നിട്ട് അല്ലെങ്കിൽ ഒരു ഒരു പ്രവൃത്തി തന്നിട്ട് ഇത് ഏത് ഘട്ടത്തിലെ എന്നൊക്കെയാണ് ചോദ്യങ്ങൾ വരിക അപ്പം അതുകൊണ്ട് ഓരോ ഭാഗവും വ്യക്തമായി അറിഞ്ഞിരിക്കണം ഇവിടെ നമുക്ക് കേട്ടറ്റ് പരീക്ഷയ്ക്ക് ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങളെ നോക്കാം വികസനോന്മുഖ തരണി എന്ന ആശയം അവതരിപ്പിച്ചതാര് അത് ഡെവലപ്മെൻ്റ് ടാസ്ക് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഇംഗ്ലീഷിൽ വായിച്ച് നോക്കിയാൽ മനസ്സിലാക്കും ദ കൺസെപ്റ്റ് ഓഫ് ഡെവലപ്മെൻറ്റ് ടാസ്ക് വികസനോന്മുഖ പ്രവൃത്തികളെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് എന്ന ആശയം അവതരിപ്പിച്ചതാര് ഞാൻ ഇടുത്തെടുത്ത് പറഞ്ഞതാണ് ആരാണ് അതിൽ സ്കിന്നറുണ്ട് ഹാവി ഗസ്റ്റ് ഉണ്ട് തൊണ്ടേക്കുണ്ട പാവല ആരാണ് ഉത്തരം ഹാവി ഗസ്റ്റിൻ്റെയാണ് വികസനോന്മുഖ പ്രവൃത്തികൾ വികസനോന്മുഖ പ്രവൃത്തികൾ ആരുടെയാണ് ഹാവി ഗസ്റ്റിൻ്റെയാണ് ഡെവലപ്മെൻറ്റൽ ടാസ്ക് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ആരും മറന്നു പോകരുത് ഹാവി ഗസ്റ്റിൻ്റെയാണ് വികസനോന്മുഖ പ്രവൃത്തികൾ അടുത്തത് നമുക്ക് നോക്കാം താഴെ പറയുന്ന പ്രസ്താവനകളിൽ അന്ത്യബാലത്തിൽ പ്രകടമാകാത്ത വികാസ പ്രവർത്തി നമ്മള് ഞാൻ വ്യക്തമായി പറഞ്ഞിരുന്നു അന്ത്യകാല ബാല്യം എന്നൊക്കെ പറയുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്നത് പ്രാഥമിക വിദ്യാഭ്യാസ ഘട്ടത്തിലെ വികസനോ പ്രവർത്തികളാണ് അതായത് ആദ്യകാല ബാല്യം കഴിഞ്ഞു അതായത് ഒരു ആറ് വയസ്സ് വരെയുള്ള കാലം കഴിഞ്ഞു പിന്നീട് ഒരു ആറ് വയസ്സ് തൊട്ട് പന്ത്രണ്ട് വയസ്സ് വരെയുള്ള ആ കാലഘട്ടമാണ് ഇവിടെ അന്ത്യകാല ബാല്യം അതായത് പ്രാഥമിക വിദ്യാഭ്യാസ ഘട്ടം കുട്ടി സ്കൂളിൽ പോയി തുടങ്ങുന്ന കാലഘട്ടമാണ് പറഞ്ഞത് ഇതിൽ പ്രകടമാകാത്ത വികസ പ്രവൃത്തി ഓപ്ഷൻസ് ഒന്ന് വായിക്കാം സംസാരിക്കാൻ പഠിക്കുന്നത് സാധാരണ ഗെയിമുകൾക്ക് ആവശ്യമായ നൈപുണ്യങ്ങൾ സ്വായത്തമാക്കുന്നത് കൂട്ടുകാരുമായി പൊരുത്തപ്പെട്ടു പോകാൻ പഠിക്കുന്നത് വായന എഴുത്ത് ഗണിതം തുടങ്ങിയ അടിസ്ഥാന നൈപുണ്യങ്ങൾ സ്വായത്തമാക്കുന്നത് അപ്പോൾ ഇതിലേതാണ് സംസാരിക്കാൻ പഠിക്കുന്നത് എപ്പോഴാണ് ഏറ്റവും അതായത് വിദ്യാലയ പൂർവ്വ ഘട്ടത്തിലെ വികസനോന്മുഖ പ്രവൃത്തിയാണ് ഒരു കുട്ടി ഏറ്റവും ആദ്യമാണല്ലേ സംസാരിക്കാൻ പഠിക്കുന്നത് അതുകൊണ്ട് തന്നെ അന്ത്യകാല ബാലത്തിൽ പെടാത്തത് ഇവിടെ സംസാരിക്കാൻ പഠിക്കുന്നത് എന്നാണ് ലേണിംഗ് ടു ടോക്ക് എന്നാണ് ഉത്തരം വിച്ച് ഓഫ് ദ ഫോളോയിങ് ടാസ്ക് ഈസ് നോട്ട് എ ഡെവലപ്മെൻറ്റ് ടാസ്ക് ഓഫ് ലേറ്റർ ചൈൽഡ്ഹുഡ് ലേണിംഗ് ടു ടോക്ക് എന്നതാണ് ഉത്തരം അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ഡെവലപ്മെൻറ്റൽ ടാസ്ക് ഓഫ് അഡോളസൻസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ഡെവലപ്മെൻറ്റൽ ടാസ്ക് ഓഫ് അഡോളസൻസ് അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് സെക്കൻഡറി കാലഘട്ടമാണ് കൗമാരകാലം എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ് ഞാനത് എടുത്തെടുത്ത് പറഞ്ഞതാണ് അപ്പോൾ ഇവിടെ പറയുന്നത് കൗമാര കാലഘട്ടത്തിലെ വികസനോത്മുഖ പ്രവൃത്തി താഴെ തന്നിരിക്കൽ എന്നുള്ളതാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഡെവലപ്മെൻറ്റൽ ടാസ്ക് ഓഫ് അഡോളസൻസ് നമുക്ക് വായിക്കാം ലേണിംഗ് ഫിസിക്കൽ സ്കിൽ നെസസറി ഫോർ ഓർഡിനറി ഗെയിംസ് സാധാരണ കളികൾക്കുള്ള നൈപുണ്യങ്ങൾ ഒക്കെ വികസിപ്പിക്കൽ എവിടെയാണ് പ്രാഥമിക വിദ്യാലയ കാലഘട്ടത്തിലാണ് അച്ചീവിങ് ഇമോഷണൽ ഇൻഡിപെൻഡൻസ് ഫ്രം എൽഡേഴ്സ് അതായത് മുതിർന്നവരിൽ നിന്ന് വൈകാരികമായ സ്വാതന്ത്ര്യം കൈവരിക്കൽ നമ്മൾ പഠിച്ചോ മാതാപിതാക്കളിൽ നിന്നും മറ്റു നിന്നും വൈകാരികമായ സ്വാതന്ത്ര്യം കൈവരിക്കൽ എപ്പോഴാണ് അതെ കൗമാര കാലഘട്ടത്താണ് അപ്പം അതിൻ്റെ ഉത്തരം അച്ചീവിങ് ഇമോഷണൽ ഇൻഡിപ്പെൻസ് ഫ്രം എൽഡേഴ്സ് എന്നുള്ളതാണ് അടുത്തത് ലേണിങ് സെക്സ് ഡിഫറൻസ് ആൻഡ് സെക്ഷൽ മോഡസിറ്റി ആ കുട്ടി ലിംഗവ്യത്യാസങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് അതിനു മുന്നേയുള്ള കാലഘട്ടങ്ങളിലാണ് ഡെവലപ്പിംഗ് ഫണ്ടമെൻ്റൽ സ്കിൽസ് ഇൻ റീഡിങ് റൈറ്റിംഗ് ആൻഡ് കാൽക്കുലേറ്റിംഗ് അതൊക്കെ മുന്നത്ത കാലഘട്ടത്തിലെയാണ് ഉത്തരം അച്ചീവിംഗ് ഇമോഷണൽ ഇൻഡിപെൻഡൻസ് ഫ്രം എൽഡേഴ്സ് മുതിർന്നവരിൽ നിന്ന് വ്യക്തി വൈകാരികമായ സ്വാതന്ത്ര്യം കൈവരിക്കലാണ് അഡോളസൻസ് കൗമാര കാലഘട്ടത്തിലെ വികസനോന്മുഖ പ്രവൃത്തികളിൽ ഈ തന്നിട്ടുള്ളതിൽ ഉത്തരം ബി ആണ് അച്ചീവിങ് ഇമോഷണൽ ഇൻഡിപ്പെൻഡൻസ് ഫ്രം എൽഡേഴ്സ് എന്നതാണ് ഉത്തരം ഇപ്പോൾ ഈ കൊസ്റ്റിന് അതിൻ്റെ ആൻസറൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ആ ഓരോ സ്റ്റേജിലെയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെക്കേണ്ടത് അത്യാവശ്യമാണെന്ന് കാരണം എന്നാൽ മാത്രമേ നമുക്കിത് ഏത് കാലഘട്ടമാണ് എന്നുള്ളത് എഴുതുവാൻ ഉത്തരം എഴുതുവാനായിട്ട് സാധിക്കുകയുള്ളൂ ഈ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം വിച്ച് ആർ ദ ഫോളോയിങ് ഇസ് നോട്ട് എ ഡെവലപ്മെൻ്റ് ടാസ്ക് ഓഫ് അഡോളസൻസ് കൗമാര കാലഘട്ടത്തിലെ വികസനോന്മുഖ പ്രവൃത്തി അല്ലാത്തത് ഈ തന്നിരിക്കുന്നതിൽ ഈ കൗമാര കാലഘട്ടത്തിൽ വികസനോന്മുഖ എന്നൊക്കെ പ്രവൃത്തി അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ന്യൂ റിലേഷൻ ഓപ്ഷൻസ് നമുക്ക് വായിക്കാം ന്യൂ റിലേഷൻസ് വിത്ത് ഏജ് മേയ്റ്റ്സ് ഓഫ് ബോത്ത് സെക്സ് അച്ചീവിങ് സൈ സൈക്കളോജിക്കൽ സ്റ്റെബിലിറ്റി പ്രിപ്പയറിംഗ് മാര്ജ് ഫോർ ആൻ ഫാമിലി ലൈഫ് പ്രിപ്പയറിംഗ് ഫോർ ആൻ ഒക്യുപ്പേഷൻ അതിൽ നമ്മൾ മാരേജും അതുപോലെ തന്നെ ഒക്കയുപേഷനൊക്കെ അടുള്ള സെൻസിലാണെന്ന് പഠിച്ചു പിന്നെ ന്യൂ റിലേഷൻഷിപ്പ് വിത്ത് ഏജ് മേഡ്സ് ഓഫ് ബോത്ത് സെക്സ് അച്ചീവിങ് സൈക്കോ ഫിസി സോറി സൈക്കോളജിക്കൽ അല്ല ഫിസിയോളജിക്കൽ സ്റ്റെബിലിറ്റിയാണ് അപ്പോൾ ന്യൂ റിലേഷൻഷിപ്പ് വിത്ത് വിത്ത് ഏജ്മേറ്റ്സ് ഓഫ് ബോത്ത് സെക്സ് നമ്മൾ കൗമാര കാലഘട്ടത്തിലെ പ്രവൃത്തിയിൽ വികസനമെന്നൊക്കെ പ്രവൃത്തിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് രണ്ടു ലിംഗത്തിലും പെട്ട സമവയസ്കര പുതിയതും കൂടുതൽ പക്കവുമായ ബന്ധം മാർജിക്കൽ അപ്പോൾ അതും കൗമാര കാലഘട്ടത്തിലാണ് എന്നാൽ അച്ചീവിങ് ഫിസിയോളജിക്കൽ സ്റ്റെബിലിറ്റി അതായത് ശാരീരിക സ്ഥിരത കൈവരിക്കൽ അത് ഏത് കാലഘട്ടത്തിലാണ് നമ്മൾ പഠിച്ചിട്ടത് വിദ്യാലയ കാലഘട്ടത്തിലാണ് ഒരു വ്യക്തി അയാൾ സ്കൂളിൽ പോകുന്നതിനൊക്കെ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ അയാൾക്ക് ശാരീരിക സ്ഥിരത കൈവരിച്ചിരിക്കണമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് വിദ്യാലയ പൂർവ്വകാലഘട്ടത്തിലുള്ള കാര്യമാണ് അച്ചീവിങ് ഫിസിയോളജിക്കൽ സ്റ്റെബിലിറ്റിയാണ് ശാരീരിക സ്ഥിരത കൈവരിക്കലാണ് അപ്പോൾ ഇതിൻ്റെ ഉത്തരം ബി ആണ് അച്ചീവിങ് ഫിസിയോളജിക്കൽ സ്റ്റെബിലിറ്റി എന്നതാണ് അപ്പോൾ ഇങ്ങനെ നമ്മളിപ്പോൾ മലയാളത്തിൽ ക്ലാസ്സുകൾ പറഞ്ഞു പോയാൽ തന്നെ ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻസ് വന്നാലും നമുക്ക് അടയാളപ്പെടുത്താനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് മലയാളത്തിലാവുമ്പോൾ ക്ലാസ്സുകളാവുമ്പോൾ എല്ലാവർക്കും അത് വേണ്ട രീതിയിൽ മനസ്സിലാകും അതുകൊണ്ടാണ് മലയാളത്തിൽ ക്ലാസ്സുകൾ ഇടുന്നത് ക്വസ്റ്റിൻസ് ഇംഗ്ലീഷിൽ ചോദിച്ചാലും നമുക്ക് മലയാളത്തിൽ നമുക്ക് കാര്യം മനസ്സിലായെങ്കിൽ അതിൻ്റെ ഉത്തരങ്ങൾ പറയുവാനായിട്ട് സാധിക്കും പിന്നെ ചില ടേമുകൾ ചില തിയറികൾ അതൊക്കെ അതിൻ്റെ ഹെഡിങ്ങൊക്കെ നമ്മൾ ഇംഗ്ലീഷും മലയാളവും ഒരുപോലെ പഠിച്ചു വെക്കുക അതോടൊപ്പം തന്നെ മലയാളം പഠിച്ചു പോകുന്നതോടൊപ്പം തന്നെ അതിന് ഇംഗ്ലീഷിൽ എന്താണ് ആ വാക്ക് പറയുക എന്നത് വ്യക്തമായി പ പഠിച്ചു പോകണമെന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് മലയാളം ക്ലാസ് പഠിക്കുമ്പോൾ ഇംഗ്ലീഷിൽ ചോദ്യം വന്ന എങ്ങനെ എഴുതും എഴുതുമെന്നതിനെക്കുറിച്ചൊന്നും ആർക്കും ഒരു സംശയം വേണ്ട എഴുതാൻ പറ്റും നമ്മൾ ആ ഇംഗ്ലീഷ് ടേമുകളും കാര്യങ്ങളൊക്കെ ഒപ്പം പഠിച്ചു പോവുക അത്രമാത്രം വികസനോത്മുഖ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഡെവലപ്മെൻറ്റൽ ടാസ്ക് ആണ് അപ്പോൾ അത് ആരുടെയാണ് ഹേവി ഗസ്റ്റിൻ്റെയാണ് അപ്പോൾ എങ്ങനെ ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് അറിഞ്ഞിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ശുഭഭാവി നേരുന്നു എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക്